അടുത്തതായി സെയ്തലവും സിയാരെ ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമസ്കാരം. അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന റളിയല്ലാഹു അമ്മാ ബഅദ്. ആദരണീയനായ അധ്യക്ഷൻ സുബൈർ ബാവക്ക അവർകളെ, ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് കാത്തയ്യൽ, നമുക്ക് ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് നമ്മെ അനുഗ്രഹിച്ച അറക്കൽ ഉമർ സാഹിബ്, കൃഷി ഓഫീസർ സാർ, മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, പക്ഷി വളർത്തലിൻ്റെ ഇസ്ലാമിക മാനം എന്ന വിഷയം അധികരിച്ചുകൊണ്ട് ഒരല്പസമയം മാത്രം നിങ്ങൾ മുന്നിൽ ചെലവഴിക്കാൻ ഇനി മിസ് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇസ്ലാമിക വിശ്വാസികൾ വളരെ ആകാംക്ഷയോടുകൂടെ എന്നെ കേൾക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. അതോടൊപ്പം ഇതര ആദർശ വിശ്വാസികൾ ഏറെ കൗതുകത്തോടെ അത് കേൾക്കുമെന്നും പ്രതീക്ഷിക്കുകയാണ്. ഒരല്പസമയം മാത്രം നടത്തുന്ന ഈ രീതിയെക്കുറിച്ച് അധികമൊന്നും അറിവില്ലാതെ വിധി എഴുതപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് പലപ്പോഴും ഇസ്ലാമിക വിശ്വാസികൾ അകപ്പെടാറുള്ളത്. പലരും അത് തെറ്റാണ്, കുറ്റകൃത്യമാണെന്നൊക്കെ വിധി എഴുതുമ്പോൾ അതിൻ്റെ പ്രാമാണിക ആധികാരിക തലങ്ങളിലേക്ക് ഒരല്പം എത്തി നോക്കുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. ഒരു പക്ഷി, മിണ്ടാപ്രാണിയായ ഒരു പക്ഷിയെ അതിന്റെ ഭക്ഷണവും വെള്ളവും സ്വാതന്ത്ര്യം നിഷേധിച്ച് ക്രൂരമായി അതിനെ പീഡിപ്പിക്കുന്ന ഒരു, ക്രൂശിക്കുന്ന, വേദനിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിൽ നിസ്സംശയം പറയാം അതിന്റെ ഇസ്ലാമിക വിധി ഹറാം തന്നെയാണ്, വിധി പാടില്ലാത്തതാണ്, കുറ്റകൃത്യമാണ്. എന്നാൽ ആനന്ദ ഉദ്ദേശത്തോടെ, അല്ലെങ്കിൽ പല ഉദ്ദേശങ്ങളാണ് നമ്മൾ പക്ഷി വളർത്തുന്നവർക്കുള്ളത്. കൂടുതൽ പേരും ഉദ്ദേശിക്കുന്ന ഒരു കൗതുകം, ആനന്ദം, ഒരു ഹോബി എന്ന നിലക്ക. എന്നാൽ ചിലപ്പോൾ അതൊരു ബിസിനസ് തലത്തിലേക്ക് വളരുന്നു. ഇങ്ങനെയൊക്കെ വളർത്തുന്നതിന്റെ ഇസ്ലാമികമായ വിധി എന്താണെന്നാണ് നമുക്ക് ഇവിടെ പരിശോധിക്കുന്നത്. അല്പസമയം മാത്രം, ആധുനിക കാലത്ത് ഈ വിഷയത്ത് ഇസ്ലാമിക വിജ്ഞാന രംഗത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ആധുനികമായിട്ടുള്ള ചില പണ്ഡിത വീക്ഷണങ്ങൾ നിങ്ങൾ കേൾക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാം. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. 2015 ഇസ്ലാമിക സംഘടനകൾ ഒരുപാടുണ്ട്. അതിലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ആയിരുന്ന എ പി മുഹമ്മദ് മുസ്ലിയാർ കുമരമ്പത്തൂർ നൽകിയ മതവിധിയാണ് ആദ്യമായിട്ട് ഞാൻ നിങ്ങൾ കേൾപ്പിക്കുന്നത്. അതിലൂടെ മറ്റു സംഘടനകൾക്കും ഇതേ വീക്ഷണമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇല്ലെങ്കിൽ ആരെങ്കിലും അത് നിഷേധിക്കേണ്ടതാണ്. നിഷേധിച്ചാൽ ഇൻഷാല്ലാ നമുക്കത് വ്യക്തമായി തെളിയിക്കാൻ സാധിക്കും. സമസ്തയുടെ പ്രസിഡന്റായിരുന്ന മർഹൂം എ പി മുഹമ്മദ് മുസ്ലിയാർ കുമരമ്പത്തൂർ മഹാപണ്ഡിതനാണ്. ആയിരക്കണക്കിന് പണ്ഡിതന്മാരുടെ ഗുരുവഴിയനാണ്. മാത്രമല്ല ഇസ്ലാമിക ജീവിത രീതിയിൽ വളരെ നിഷ്കർഷത പുലർത്തുന്ന കണിശ സ്വഭാവ കാരണമാണ് ഉസ്താദ്. അദ്ദേഹം മരണപ്പെട്ടു പോയി. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഖബറ് സ്വർഗമാക്കി കൊടുക്കുമാറാവട്ടെ, പാരത്രിക ലോകം ധന്യമാക്കട്ടെ, മാഫിറത്തും മരണമത്തും നൽകട്ടെ. അദ്ദേഹത്തോട് ഒരു ചോദ്യം, ഒരു മതവിധി തേടിക്കൊണ്ടുള്ള ചോദ്യം, ലവ് ബേഡ്സിനെ കൂട്ടിലിട്ട് വളർത്താമോ? ലവ് ബേഡ്സിനെ കൂട്ടിലിട്ട് വളർത്താമോ? ഈ ചോദ്യത്തിൽ ലവ് ബേഡ്സിന്റെ രീതിയിലുള്ള ആ രൂപത്തിലുള്ള എല്ലാ പക്ഷികളെയും വിധി ഇത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ എന്റെ വക എല്ലാ ചോദ്യവും ആൻസർ ഉസ്താദിന്റെ, ഉസ്താദിനോട് ചോദിച്ചതിന് മഹാപണ്ഡിതൻ നൽകിയ മറുപടിയാണ് പറയുമ്പോൾ, ലവ് ബേഡ്സിനെ കൂട്ടിലിട്ട് വളർത്താമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി, തീറ്റ കൊടുത്തു വളർത്തുന്നതിന് തെറ്റില്ല. ശബ്ദം കേട്ടാസ്വദിക്കാനും വർണ്ണം കണ്ടാസ്വദിക്കാനും പറ്റുന്ന ജീവികളെ
തടഞ്ഞു വെച്ച് വളർത്താവുന്നതാണ്. അവയ്ക്ക് വേണ്ട ഭക്ഷണങ്ങളും മറ്റും നൽകി ഉടമസ്ഥൻ ആവശ്യമായ പരിചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം. അത് ഉടമസ്ഥന്റെ ബാധ്യത. അപ്പൊ അതിന്റെ വർണ്ണം കണ്ട് ആസ്വദിക്കാനോ അതിന്റെ ശബ്ദം കേട്ട് ആനന്ദിക്കാനോ വേണ്ടി പക്ഷികളെയോ ഇതര ജീവികളെയോ കൂട്ടിലടച്ച് വളർത്തുന്നതിന് യാതൊരു വിരോധവും ഇല്ല. അത് തെറ്റായി മാറുന്നത് അതിനെ ക്രൂശിക്കുന്ന രീതിയിൽ അതിന്റെ ഭക്ഷണം വെള്ളവും നിഷേധിക്കപ്പെട്ട് അതിനെ പട്ടിണിക്കിട്ട് കഷ്ടപ്പെടുത്തുമ്പോഴാണ് അത് ക്രൂരമാകുന്നത്, ഹറാമാകുന്നത്. അല്ലാത്ത കാലത്തോളം അതിന് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ യാതൊരു തെറ്റുമില്ല, അനുവദനീയം. പിന്നെ അത്യാത്മികമായി കുറച്ചുകൂടെ ചിന്തിക്കുന്നവർക്ക് അതില് വലിയൊരു സുഹൃതങ്ങളുടെ കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിൽ കാണാം ഒട്ടകത്തെ സൃഷ്ടിച്ചത് ഒട്ടകത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ, എങ്ങനെയാണ് അതിനെ സൃഷ്ടിക്കപ്പെട്ടത്? പർവ്വതങ്ങളിലേക്ക് അതിനെങ്ങനെ നാഷ്ടപ്പെട്ടു? ഭൂമിയിലേക്ക് അതിനെങ്ങനെ വിധാനിക്കപ്പെട്ടു എന്ന് നിങ്ങൾ നോക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ എന്ന് അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്. നമുക്കറിയാം അവിടെ ഒട്ടകം എന്ന ജീവിയെ സൃഷ്ടിക്കപ്പെട്ട അതിന്റെ സൃഷ്ടി വൈഭവത്തെ കുറിച്ച് പഠിക്കാനും ചിന്തിക്കാനുമാണ് ഖുർആൻ ആഹ്വാനം ചെയ്യുന്നത്. എന്തിനു വേണ്ടി? അതിലൂടെ ഈ സൃഷ്ടിജാലത്തിന്റെ വിസ്മയമായ വളരെ മനോഹരമായ സൃഷ്ടി വൈഭവങ്ങളിലൂടെ അതിന്റെ വൈദാത്യങ്ങളായ സ്വഭാവ രീതികളിലൂടെ അതിന്റെ സൃഷ്ടാവിനെ കണ്ടെത്താൻ സാധിക്കുമെന്ന ഒരു അത്യാത്മിക സന്ദേശമാണ് ഖുർആൻ നൽകുന്നത്. ആ ഒരു തലക്കിലേക്ക് നമുക്ക് ഉയരാൻ പറ്റുമെങ്കിൽ ഇത്തരം പക്ഷി വളർത്തൽ ഒരു പുണ്യകർമ്മം കൂടെ ആയി തീരും. കാരണം വളരെ വിസ്മയകരമായ, കണ്ണിന് ആനന്ദകരമായ, കാതിന് വളരെ മനോഹര ശബ്ദങ്ങൾ സമ്മാനിക്കുന്ന ജീവികൾ നമ്മളാരും ഉണ്ടാക്കി വെച്ചതല്ല, സൃഷ്ടാവിന്റെ സൃഷ്ടികളാ. അപ്പൊ അതിലൂടെ സൃഷ്ടാവിനെ കണ്ടെത്താനാകുമ്പോ ഒരു സുഹൃതമായി പോലും അത് മാറും. നേരെ മറിച്ച് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ വീഴ്ച വരുത്തുമ്പോ വലിയ കുറ്റകൃത്യങ്ങളുമായി തീരും. അല്ലാഹു തആല കാത്തു രക്ഷിച്ചു മാറാവട്ടെ. അപ്പൊ ഞാൻ വിനിപ്പിക്കുന്നില്ല, ഒരൊറ്റ സംഭവം. ഖുർആനിലും ഹദീസിലൊക്കെ പക്ഷികളെ പരാമർശിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ കാണാം. ഇതര മതസ്ഥരും വിശ്വാസ ആദർശക്കാരും ഒക്കെ ഒരല്പനേരം എന്നെ സഹിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇതര മതങ്ങളിലും അവതാര പുരുഷന്മാരും ഒക്കെ പ്രാവുകളെയും മറ്റുമൊക്കെ സന്ദേശവാഹകരായി നിയോഗിച്ചത് നമ്മുടെ പുസ്തകങ്ങളിലൂടെ വായിച്ചിട്ടുണ്ട്. ഞാൻ ഇസ്ലാമികമായ വായനയാണ് ഇപ്പൊ ഉദ്ദേശിക്കുന്നത്. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം ലോകം അടക്കി ഭരിച്ചിരുന്ന സോളമൻ ചക്രവർത്തി എന്ന പേരിൽ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ട, ക്രിസ്ത്യാനികൾക്ക് പോലും പരിചിതനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് എല്ലാ ജീവജാലങ്ങളും അദ്ദേഹത്തിന്റെ ആജ്ഞാനവർത്തികളായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു ആജ്ഞാനവർത്തിയായിരുന്നു ഹുദ്ഹുദ് എന്ന് പറയുന്ന ഒരു മരം കൊത്തിപ്പെട്ടി. ആ പക്ഷിയെ കുറിച്ചുള്ള പരാമർശങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണാൻ പറ്റും. അപ്പൊ അന്നേ പക്ഷികളെ പിന്നെ സന്ദേശവാഹകരായി മറ്റുമൊക്കെ ഉപയോഗിച്ചിരുന്നു എന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും കടന്നു തരുന്നില്ല, അവസാനിപ്പിക്കാം ഒറ്റ സംഭവം കൂടെ. അപ്പോ ഇത് മതവിധിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പക്ഷികളെ വളർത്താവുന്നതാണ്. എന്നാൽ ഇത്തരം മതവിധികൾ ഒരുപക്ഷെ അംഗീകരിക്കാത്തവരും ഇസ്ലാമിൽ ഉണ്ടാവും, മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവും. അവർക്ക് വേണ്ടി ഒരു ഹദീസ് ഞാൻ കുഞ്ഞുങ്ങളുടെ മുന്നിൽ സമർപ്പിക്കാം. ഖുർആൻ കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ രണ്ടാമത്തെ പ്രമാണമാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും ഒരേ പദത്തിൽ ഒരേ പരമ്പരയിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ. അത്തരത്തിലുള്ള ഒരു ഹദീസ് നമുക്ക് എങ്ങനെ കാണാൻ കഴിയും? അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, കാനന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുഹാലിസുന, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് അടുത്ത് കൂടിക്കലർന്ന് ഇടപഴകാറുണ്ടായിരുന്നു. എത്രത്തോളം? എന്റെ ഒരു കൊച്ചനുജൻ ഉണ്ടായിരുന്നു, ചെറിയ കുട്ടിയാണ് അവൻ. അവനൊരു പക്ഷിയെ കളിപ്പിക്കാറുണ്ടായിരുന്നു, കൂരിയാറ്റ വർഗത്തിൽപ്പെട്ട നുഗൈർ എന്ന് പേരുള്ള ഒരു പക്ഷി. പണ്ഡിതന്മാരെ അതിന്റെ വർണ്ണങ്ങൾ വരെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. കൂരിയാറ്റ വർഗം അതിന് ചുണ്ട് ചുവപ്പാണെന്നും അതിന്റെ തല ചുവന്ന കളറാണെന്നും ഒക്കെ പറയുന്നു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഫിഞ്ചസ്, അതല്ലെങ്കിൽ ബുൾബുൾ എന്ന് പറയുന്ന വാനമ്പാടി പക്ഷിയാണെന്നും അഭിപ്രായമുണ്ട്. ഇങ്ങനെ ഈ പക്ഷിയുമായി എന്റെ അനുജൻ അൻസറിയുള്ള അവര് പറയണം കളിച്ചിരുന്നു. വളരെ സൗഹൃദ സ്നേഹബന്ധമായിരുന്നു ആ കുട്ടിക്ക് പക്ഷിയോട്. ആ പക്ഷി പെട്ടെന്ന് ചത്തുപോയി. എന്റെ അനുജൻ വളരെ ദുഃഖത്തിലായി, നിരാശയിലായി. ഒന്ന് രണ്ട് ദിവസം ഭക്ഷണം പോലും ശരിക്കും കഴിക്കാതിരുന്നപ്പോ റസൂലുള്ള ഞങ്ങളോട് ഇടപഴകാറുള്ളത് പോലെ പതിവ് പോലെ എന്റെ വീട്ടിൽ വന്നു. അനുജന്റെ
സങ്കടം ഞാൻ അറിയിച്ചപ്പോ റസൂൽ ആശ്വസിപ്പിച്ച ഒരു വാക്യമുണ്ട് എന്ത് പറ്റി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച ഒരു ഹദീസ് കാണാം. നുഗൈർ എന്ന് പറഞ്ഞാൽ പക്ഷിയാണ്. അബൂമേർ നുഗൈറിൽ എന്ത് പറ്റി എന്ന് നബി ചോദിച്ചു. നീ എന്തിനാ പക്ഷിയെ വളർത്തി, എന്തിനാ പക്ഷിയുമായി കളിച്ചു, അത് തെറ്റാണ് എന്ന് റസൂൽ എവിടെ പറഞ്ഞിട്ടില്ല. ഹദീസിലെ ആ കുട്ടിയുടെ സങ്കടത്തിൽ റസൂലിന്റെ പങ്ക് ചേരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ, ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസാണ്, ഫത്ഹുൽ ബാരി പോലുള്ള ഹദീസ് വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ 40 മതവിധികൾ ഈ ഹദീസിനെ സംഗ്രഹിച്ചുകൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്ന് പക്ഷികളെ വളർത്താമെന്ന് ഈ ഹദീസിൽ നിന്ന് വ്യക്തമാണ്. കാരണം റസൂലുള്ള ഇവിടെ പക്ഷിയെ വളർത്തിയെ വിമർശിച്ചിട്ടില്ല. മറ്റൊന്ന്, ഏതെങ്കിലും രീതിയിൽ പക്ഷിയെ വളർത്തുന്നതിൽ തെറ്റുണ്ടെങ്കിൽ റസൂലു അത് പറയേണ്ടതായിരുന്നു. അതുകൊണ്ട് കൂട്ടിലടച്ചും പക്ഷിയെ വളർത്താം, വേണമെങ്കിൽ ചിറക് വെട്ടിയും പക്ഷിയെ വളർത്താം എന്ന് പണ്ഡിതന്മാർ ഇതിന്റെ വ്യാഖ്യാനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇസ്ലാമികമായുള്ള പ്രമാണം പക്ഷി വളർത്തുന്നതിനെ കുറിച്ച്. ഇനി അത് തെറ്റും കുറ്റകൃത്യവും ആകുന്ന വശം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതിന് വെള്ളം ഭക്ഷണം നിഷേധിച്ച് അതിനെ പട്ടിണിക്കിടുമ്പോ അത് തെറ്റും കുറ്റവും ആവും. അപ്പോൾ അതിന്റെ പൂർണ്ണ സംരക്ഷണം അത് വളർത്തുന്നവരുടെ ഉത്തരവാദിത്തമാണ് എന്നും സാന്ദർഭികനായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഹദീസുകളിൽ കാണാം ഒരു കൊച്ചുകുട്ടി ഒരു പക്ഷി തള്ളയുടെ കുഞ്ഞിനെ വേറെയിടിച്ച് കളിച്ചു കൊണ്ടിരിക്കുന്നപ്പോ റസൂലുള്ള കടന്നു വന്ന് റസൂൽ ആ പക്ഷി കുഞ്ഞിനെ തള്ളയുടെ സമീപത്തേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത് ഹദീസുകളിൽ കാണാൻ കഴിയും. ഇതിന്റെ താല്പര്യം ആ പിഞ്ചു കുട്ടിയെ കുഞ്ഞിനെ അതിന്റെ അമ്മയിൽ നിന്ന് വേർതിരിക്കുക എന്ന കുറ്റകൃത്യമാണ്. അത് വേർതിരിക്കുകയാണെങ്കിൽ ആ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആ കുട്ടിക്ക് കഴിയില്ല എന്ന് റസൂലുള്ളാഹ് തിരിച്ചറിവുള്ളത് കൊണ്ടാണ് റസൂലുള്ളാഹ് കുട്ടിയെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. ആ പൂർണ്ണ ഉത്തരവാദിത്വം ആ അമ്മയുടെ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കാൻ സാധിക്കുന്നവര് മാത്രമേ ആൻഫീഡ് എന്ന പണി ചെയ്യാൻ പാടുള്ളൂ എന്നും സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്താം. അപ്പൊ അതും വലിയൊരു ഒരു ഉത്തരവാദിത്തം. അപ്പൊ ഈ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് നമ്മുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടി, കൗതുകത്തിന് വേണ്ടി, ആനന്ദത്തിന് വേണ്ടി, കണ്ടാസ്വദിക്കാനും കേട്ടാസ്വദിക്കാനും ഒക്കെ വേണ്ടി നമ്മൾ ഈ പക്ഷിയെ വളർത്തുന്നത് ഇസ്ലാമികമായി യാതൊരു തെറ്റുമില്ല. മാത്രമല്ല ജായിസാണ്, അനുവദനീയമാണ്, പുണ്യകർമ്മമാണെന്ന് നമ്മൾ പറയില്ല. പുണ്യകർമ്മത്തിന്റെ തലത്തിലേക്ക് എത്തണമെങ്കിൽ കുറച്ചുകൂടി ആധ്യാത്മികമായി ഉയരണം. നമ്മളൊക്കെ സാധാരണക്കാരായത് കൊണ്ട് അതിനെ ആ രീതിയിൽ ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല. അനുവദനീയമാണ്, അതിൽ സംശയമില്ല. കുറ്റകൃത്യമാവുമ്പോൾ അത് തെറ്റുകയും അതിനെ പീഡിപ്പിക്കുകയും ദ്രോഹിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ അത് വലിയ തെറ്റുമായി തീരും. അപ്പൊ അത് ഉത്തരവാദിത്വത്തോടുകൂടെ നിർവഹിക്കേണ്ട സംഗതിയാണ്. അങ്ങനെ നിർവഹിക്കുമ്പോൾ അത് വിപണനം നടത്തുന്നതോ കച്ചവടം ചെയ്യുന്നതോന്നോ തെറ്റാവൂല. കാരണം ഇസ്ലാമികമായിട്ടുള്ള ഒരു അടിസ്ഥാന വിധിയാ ഉപയോഗം അനുവദനീയമായ സംഗതിയൊക്കെ വിൽപ്പന നടത്താമെന്നാണ്. നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സംഗതി വിൽപ്പന നടത്താം, ഉപയോഗിച്ച് ഹലാലായ അനുവദനീയമായ സാധനങ്ങൾ വിൽപ്പന നടത്താം. അപ്പൊ പക്ഷി വളർത്തൽ ഹലാലാണെന്ന് നമ്മളിപ്പോ തെളിഞ്ഞു, നമ്മൾ ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ഹലാലായ വസ്തുവിനെ വിൽപ്പന നടത്തുന്നതിന് തെറ്റില്ല, അതും അനുവദനീയമാണ്. അപ്പൊ ഇത്ര ഈ വിഷയത്തില് എനിക്ക് പറയാനുള്ളൂ. ഇനി ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് സ്വകാര്യമായിട്ട് വ്യക്തി സംഭാഷണങ്ങളിലൂടെ പരിഹരിക്കാവുന്നതാണ്. എന്നെ ഇതുവരെ ക്ഷമയോടെ ശ്രവിച്ച ഇതര വിശ്വാസികൾക്ക് നന്ദി രേഖപ്പെടുത്തി ഈ മഹത്തായ സംരംഭത്തിന് എല്ലാ വിവിധ അഭിവാദ്യങ്ങളും ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും ആശംസകളും ചൊരിഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ